ഹായ് ഫ്രണ്ട്സ്, സിയാസറോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഔഷധികൾ പാവട്ട, പാൽമുതുക്. പാവട്ട അല്ലെങ്കിൽ മലയമുത്തി, അതിൻ്റെ രോഗപ്രതീതികൾ എന്തൊക്കെയെന്ന് നോക്കാം. കരപ്പൻ, ഗുദവീക്കം, ശരീരത്തിലെ നീര് എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ. ഒരു കുറ്റിച്ചെടി സസ്യമാണ് പാവട്ട. സസ്യത്തിൻ്റെ തൊലിയുടെ ഉപരിതലം മഞ്ഞ നിറത്തിൽ നല്ല മിനുസമാർന്നതാണ്. ഇതിൽ പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഇലകളുണ്ട്. പത്രവൃക്ഷത്തിൽ നിന്നും പൂങ്കുലയുണ്ടാകുന്നു. ഇതിലെ പൂക്കൾക്ക് വെള്ള നിറമാണ്. പുഷ്പങ്ങൾക്ക് നല്ല സുഗന്ധവുമുണ്ട്. ഇതിൽ കറുത്ത നിറത്തിലുള്ള ഫലങ്ങളുണ്ടാകും. ഗോളാകൃതിയിലുള്ള ഫലങ്ങൾ വളരെ ചെറുതാണ്. ഈ സസ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് പൂവും പൂങ്കുലവൃന്ദവും രോമാവൃതമാണെന്നതാണ്. ഈ സസ്യത്തിൻ്റെ ഇല, വേര് എന്നിവ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. സസ്യം എവിടെ വളരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലുടനീളമുള്ള വനപ്രദേശങ്ങളിൽ ഈ സസ്യം വളരുന്നു. ഔഷധ ഗുണങ്ങൾ. ഈ ഔഷധ സസ്യം വിരേചനീയവും മൂത്രവുമാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പൻ നീര് ഭേദമാക്കുന്നു. നോക്കാം അടുത്ത ഔഷധി, പാൽമുതുക്. ചെടിയുടെ പ്രത്യേകതകൾ. പാൽമുതുക്ക് പിരിഞ്ഞു പിരിഞ്ഞു വളരുന്ന ഒരു വള്ളി സസ്യമാണ്. ഇതിൻ്റെ വേരുകൾ വീർത്ത് തടിച്ചിരിക്കും. ഇതിന് മഞ്ഞ കലർന്ന പച്ച നിറമോ താമ്രവർണ്ണമോ ആണ്. ഇതിൻ്റെ ഇലകളുടെ ആകൃതി കൈപ്പത്തി പോലെയാണ്. ഈ ഇല അഞ്ചോ ഏഴോ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കും. പത്രവൃക്ഷത്തിൽ നിന്ന് പുഷ്പങ്ങളുണ്ടാകുന്നു. പുഷ്പങ്ങൾക്ക് വെള്ളയോ താമ്രമോ നീലലോഹിതമോ നിറമാണ്. ഇതിൽ ഫലങ്ങളുണ്ടാകുന്നു. ഫലത്തിനകത്ത് നാല് വിത്തുകൾ കാണപ്പെടുന്നു. പാൽമുതുക്ക് രണ്ട് തരമുണ്ട്. വെള്ള പാൽമുതുക്ക്, കരിമുതുക്ക് എന്നിവയാണവ. ഔഷധ പ്രയോഗത്തിനും മറ്റും ഉപയോഗിക്കുന്നത് വെള്ള പാൽമുതുക്കാണ്. പാൽമുതുക്കിൻ്റെ വേരാണ് ഔഷധയോഗ്യ ഭാഗം. ഇവിടെ വളരുന്നു ഈ സസ്യം. ചതുപ്പ് പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും കുളങ്ങളുടെ അരികുകളിലും മറ്റും ധാരാളമായി വളരുന്നു. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഈ ഔഷധ സസ്യത്തെ വാതഘനൌഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാദം ശമിപ്പിക്കാനും ശരീരം ശക്തിപ്പെടുത്താനും തടിപ്പിക്കുവാനുമുള്ള കഴിവ് ഈ ഔഷധ സസ്യത്തിനുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ഔഷധികളുമായി കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.